ക്യാപ്റ്റൻ വർഗീസ് മാപ്പിള. എന്താ എന്നെ മനസ്സിലായില്ലേ? ഇല്ല. അയ്യോ മനസ്സിലായില്ലേ, ഇദ്ദേഹമാണ് കുന്നേൽ കുമാരൻ തമ്പി സാറ്. ഓ കുന്നേൽ കുമാരൻ തമ്പി, കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ധാരാളം. ഓ എതിർക്കുന്നവനെ കൊല്ലാനും ഓച്ഛാനിക്കുന്നവനെ വളർത്താനും ബഹുകേമൻ അല്ലേ? ഓ അതൊക്കെ അസൂയക്കാരുള്ളത്. എന്തിനാണാവോ എന്നെ കാണാൻ ഈ പൂമുഖത്തേക്ക്? ഞാൻ അങ്ങനെ കാണാനല്ല, അനി ഞാൻ കൊച്ചുതോമായ കാണാൻ വന്നതാ. അവനിവിടെ ഇല്ല. എവിടെ പോയി? ഒരു നീണ്ട യാത്ര പോയേക്കോ. എപ്പ വരും? ചിലപ്പോ ഒന്നോ രണ്ടോ മാസം ഒക്കെ കഴിയും. ഈ പെണ്ണും പെടക്കോഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടേ അങ്ങേര് ഒരു പോക്ക് പോയാ പോയതാ. അയ്യോ കഷ്ടമായി പോയല്ലോ. എന്താ കാര്യം? അല്ല, വില്ലേജ് ഓഫീസിലെ ചില പേപ്പേഴ്സ് കൊച്ചുതോമായി ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ആരും ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. കണിശക്കാരനും രാജ്യസ്നേഹിയും സർവോപരി സത്യസന്ധനുമായ പാലമറ്റത്ത് ക്യാപ്റ്റൻ വർഗീസ് മാപ്പിള ഈ വയസ്സാം കാലത്ത് നുണ പറയാൻ തുടങ്ങിയോ മക്കളെ? ഞങ്ങൾക്കറിയാതെ ഇവിടെ ഉണ്ടെന്ന്. ഇങ്ങനെ തന്നേക്ക്. ഞങ്ങൾക്ക് ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സാ. വേണ്ട, ഒരു ബിസിനസ് ആകുമ്പോ ഇടനിലക്കാർക്ക് ലാഭം വേണ്ടേ? എത്ര വേണമെങ്കിലും ചോദിച്ചോളൂ. ഞാൻ ദൈവത്തിന് മുതൽ വെച്ച് ബിസിനസ് ചെയ്യാറില്ല, ചെയ്യയില്ല, ചെയ്യിപ്പിക്കയില്ല. ഈ പറഞ്ഞു കേട്ടാത്തൊന്നും പാലമറ്റക്കാർ റിസർവ് ബാങ്ക് എടുത്ത് കക്ഷത്തിൽ വെച്ചിരിക്കുകയാണ്. തമ്പി ആ ബംഗ്ലാവ് കണ്ടോ താൻ? എനിക്ക് താമസിക്കാൻ എന്റെ മകൻ അയൽക്കാരന്റെ വസ്തു പൊന്നും വിലയ്ക്ക് വാങ്ങി അതിൽ 1.5 കോടി മുടക്കി പണിത ബംഗ്ലാവാണോ അത്? ആ പണത്തിന് ചോരയുടെ മണമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാ അത് ഇന്നും ആൾതാമസമില്ലാതെ അടഞ്ഞു കിടക്കുന്നത്. എന്റെ അപ്പൻ എനിക്ക് തന്ന ഭൂസ്വത്തിന്റെ 3 കൊല്ലത്തെ ആദായം പോലും 30 കൊല്ലത്തെ എന്റെ മിലിറ്ററി സർവീസിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടില്ല. എന്റെ കുടുംബത്തെ മറന്ന് രാജ്യത്തിനു വേണ്ടി ഞാൻ സേവനം അനുഷ്ഠിച്ചത് എന്റെ തൃപ്തിക്ക് വേണ്ടിയാ. എന്റെ കണ്ണുകൾ തന്റെ കടലാസ് നോട്ടുകൾക്ക് മുമ്പിൽ മഞ്ഞളിക്കില്ല. ഇയാടെ അന്തസ് പഴമുരാണോ കേട്ടിരിക്കാതെ. ഈ വീട് മുഴുവൻ അരിച്ചു പറിക്കാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രേഖകൾ ഇവിടുന്ന് കിട്ടില്ല. അതിവിടെയില്ല. ഇളയപ്പൻ കുറെ പേപ്പേഴ്സ് അപ്പച്ചനെ ഏൽപ്പിച്ചു എന്നുള്ളത് ശരിയാ, പക്ഷെ അതെല്ലാം അപ്പച്ചൻ അപ്പോഴേ ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചു. മോളും മിടുക്കിയാണല്ലോ. കുമാരൻ തമ്പിയുടെ ശല്യം ഇനിയും ഇവിടെ തുടരുമ്പോ കെട്ടിക്കാറായ ഈ മോളെ മനസമാധാനം പോവല്ലോ. മോളെ കുറിച്ച് ഓർത്തപ്പോ ധീരനായ വർഗീസ് മാപ്പിള ഇച്ചിരി പേടിച്ചു. ഒന്ന് പതറി അല്ലേ? അതിർത്തിയിലെ ശത്രുവിന്റെ വെടിയുണ്ടകൾക്ക് മുമ്പിൽ നിൽക്കുമ്പോ പതറിയിട്ടില്ലേ ക്യാപ്റ്റൻ മാപ്പിള? പിന്നെ 2 അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാൻ വയ്യാത്ത നിന്റെ 3-ാം കിട വാക്കുകൾക്ക് മുമ്പിൽ ഇറങ്ങിപ്പോടാ. അയ്യേ വേണ്ട മക്കളെ, മാപ്പിള ഞാൻ പറയുന്ന വഴിക്ക് വരും, വരുത്തും ഞാൻ. കുഞ്ഞച്ച, എന്റെ മോളുടെ ബുദ്ധി കൊള്ളാം. ബാങ്ക് ലോക്കറി വെച്ചിരിക്കാന്ന് പറഞ്ഞത് നന്നായി. ഒന്നിനും മടിക്കാത്ത കൂട്ടരെ കുമാരൻ തമ്പി മക്കളും, അവരിനിയും വരും. നമുക്ക് മുമ്പേ നിന്ന് ക്രിസ്റ്റിമോനെ വരുത്തിയാലോ? മിണ്ടരുത്, അവന്റെ പേര് പോലും ഉച്ചരിക്കരുത് ഈ തറവാട്ടിൽ. എന്നെ അവനെ തെമ്പാടിക്കുഴയിൽ അടക്കിയെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. അവന്റെ സഹായം തേടുന്നതിനേക്കാളും നല്ലത് ആ കുമാരൻ തമ്പിയുടെ കൈ കൊണ്ട് വരിക്കുന്നതാ. വർഗീസ് മാപ്പിളേ, വർഗീസിനെ പിതാവ് തിരക്കായിരുന്നു. എന്താ വിഷയം? വിഷയം വർഗീസിന്റെ ഇളയമോൻ ജോജി തന്നെ. വൈദികവട്ടം സ്വീകരിച്ച് ആദ്യ കുർബാന ചൊല്ലേണ്ടവൻ അവൻ. വർഗീസ് അപേക്ഷിച്ചിട്ടാ ഞാൻ സഭയുടെ നിലവിൽ ജോജിയെ ഉപരിപഠനത്തിനായി ഇറ്റലിയിലേക്ക് അയച്ചത്. വിദ്യാസമ്പന്നായ ഒരു വൈദികനെ ഈ രൂപത കിട്ടുന്നു കരുതി അയാൾ പച്ചമട്ടം വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുന്നു. ലോഹം ഉപേക്ഷിച്ച് ഏതോ ഒരു കമ്പനിയിൽ അവിടെ ജോലിക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇയാളെന്നാ മറുപടി ഒന്നും പറയാത്തത്? അവന് ദൈവവിളി ഇല്ലായിരിക്കും പിതാവേ. എന്നാലും ലോഹം ഉപേക്ഷിക്കാൻ മാത്രം അവിടെ എന്താ ഉണ്ടായെന്ന് അന്വേഷിക്കണം. എന്റെ കർത്താവേ, ഒരു വൈദികനാവൻ റോമിലേക്ക് ഉപരിപഠനത്തിനെത്തിയ എന്റെ മുന്നിലേക്ക് എന്തിനാണ് കർത്താവെ നീ തള്ളിവിട്ടത്? ആ മാൻപേടെ കണ്ണിലുള്ള മാലാഖി, റോമിൽ നിന്ന് അവളുടെ താമസ സ്ഥലമായ ഈ ലണ്ടൻ മഹാനഗരത്തിലേക്ക്
എന്നെ കൊണ്ടെത്തിച്ചത് അവളുടെ ആ ചിരിയല്ലേ? കർത്താവിന് മാത്രം ധ്യാനിച്ചേർന്ന എന്റെ മനസ്സിൽ, എന്റെ കണ്ണിൽ എന്തിനവളുടെ രൂപം നീ കാണിച്ചു തന്നു? ചൈനാവൻ മതിലിന്റെ പൊക്കമുള്ള സെമിനാരിയുടെ മതിൽ ചാടിക്കടക്കാൻ എന്റെ മനസ്സിനെ പ്രലോഭിപ്പിച്ചത് കർത്താവ് തന്നെയല്ലേ? പറയൂ, ഇനി ഈ ദാസൻ എന്താണ് ചെയ്യേണ്ടത്? എന്താ അങ്ങയുടെ അഭീഷ്ടം? അതാണെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം എന്റെ മുമ്പിലൂടെ അവൾ കടന്നു വരണം, എങ്കിൽ മാത്രമേ ഞാൻ ആ ജീവിതത്തിലേക്ക് പോകൂ. കർത്താവെ, സമയത്തിന് അവൾ വരുത്തണേ, എന്നും പതിവ് പോലെ അവൾ തെറ്റിക്കാണ്ട് വരണേ. കണ്ടില്ലേ കർത്താവേ, എത്ര നാളെ അവളിങ്ങനെ മൈൻഡിലാണ് പോണത്? എന്ത് ധൈര്യമായിട്ട് പോയി വളച്ചോളാനും, എങ്കി ഞാൻ അവള് വിടില്ല കർത്താവ്.